ഹൈ ബംഗ്ലാവ്. മേഡം നമസ്കാരം. പിഷാടി മനോജേ. മുകേഷേട്ടാ, കണ്ണി സുഖക്കേടും വെച്ചോണ്ട് ഷൂട്ടിങ്ങിന് വരുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള നിന്നോട്. അയ്യോ, ഇത് കണ്ണി സുഖക്കേടല്ല, കണ്ടു നോക്ക്, മോതിരം, വാച്ച്, ഷർട്ട്, അടിപൊളി പാന്റ്, ലാപ്ടോപ്പ്, കണ്ടാ വെല്ല സെറ്റപ്പ് ആയില്ലേ? ഇല്ല, ഇല്ലേ സെറ്റപ്പ് ആയിട്ടില്ല. ഇതെല്ലാം നിന്റെ മേത്തേക്കാണല്ലോ ഇട്ടേക്കണത്. നീ അതിനകത്ത് നൂരി പുറത്തേക്ക് പോവാണെങ്കിൽ ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ സെറ്റപ്പ് ആവും. അസൂയ. അതായത് ഞാൻ താഴേന്ന് മുകളിലേക്ക് വളരുന്നതിനുള്ള ചില അസൂയകളാണ് ഈ കാണുന്നത്. അസൂയ. താഴേന്ന് മേളിലേക്ക് വരാൻ നീ എന്താ, ചേനയോ ചീരയോ അല്ലോ ആണോ? പിഷാടി, ചൊറിയുന്ന വർത്താനം പറയരുത്. ആ ചൊറിയുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പ ചേന. നിങ്ങൾ നോക്കിയോ, സിനിമാ ലോകം ഇനി എന്റെ പിറകിലായിരിക്കും. ഓ, അവര് മാത്രമേ ഇനി ഇവന്റെ പുറകെ പോകാനുള്ളൂ. അതെന്താ? അല്ല, ബാക്കി എല്ലാവരുടെയും ഇവൻ കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ഇനി സിനിമയിൽ ആരുടെയെങ്കിലും മേടിച്ചു കാണും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇനി പറയാൻ പോണ വാക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. മാഡം ഞെട്ടും, പറയട്ടെ. ഞെട്ടാൻ റെഡി ആയിക്കോ, ഞാൻ ഒരു പടത്തിന്റെ വർക്കിലാണ്. ഞാനീ ഞാൻ ഞെട്ടു എന്ന് പറഞ്ഞിട്ട് ആരും ഞെട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ സ്വന്തം ഒന്ന് ഞെട്ടിയതാ. ഞെട്ടിയില്ലെങ്കിൽ ആ വിറ്റ് അങ്ങോട്ട് പാളിപ്പോകും. ഇപ്പൊ ശരിക്ക് ഏറ്റിട്ടുണ്ട് എന്തായാലും. മുകേഷേട്ടാ, നല്ല പടങ്ങളെ സ്നേഹിക്കുന്നവര് എന്റെ പടം ഇറങ്ങിയാൽ ആദ്യത്തെ ദിവസം തന്നെ എന്നെ തോളിലേറ്റിക്കൊണ്ടുപോകും. കണ്ടു കഴിയുമ്പോ തൂക്കിലേറ്റി തിരിച്ചുകൊണ്ടിരും. നിങ്ങൾക്കറിയോ, എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് എന്തും ഞാൻ തന്നെ പടമാക്കുക എന്റെ ക്രേസാണ് അതെന്റെ. നിന്റെ മുത്തച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നോന്നോ? എന്നാ ഇഷ്ടാന്നറിയാം എനിക്ക് എന്റെ മുത്തച്ഛൻ. ഇവന്റെ മുത്തച്ഛനെ ഇവൻ ഇവന്റെ കൈ കൊണ്ട് പടമാക്കി ഭിത്തിയിൽ വെച്ചിരിക്കുക. പാവണ്ട്. ഇപ്പൊ തന്നെ മാഡം, ഭരതൻ സാറ് അദ്ദേഹത്തിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതൊക്കെ സിനിമയാക്കി പടമാക്കി മാറ്റിയിട്ടില്ലേ? ഞാനും അദ്ദേഹമൊക്കെ ഒരേ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. ഒരേ റൂട്ടില്? ഒരേ റൂട്ടിലാണെന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സാർ എറണാകുളത്ത് നിന്ന് വൈറ്റിൽ വന്നിട്ട് നേരെ ഷൊർണൂർക്ക് പോകും. ഞാൻ വൈറ്റിൽ വന്നിട്ട് നേരെ തൃപ്പൂണിത്തുറ വഴി അമ്പലങ്ങളിൽ വഴി കരിമുകളിലും പോകും. അങ്ങനെ ചെറിയൊരു വ്യത്യാസം. അല്ല മനോജ്, ഏതോ ഒരു പടത്തിന്റെ വർക്കിലാണെന്ന് പറഞ്ഞു, ആരുടെ പടം? പ്രിയദർശന്റെ. പ്രിയദർശന്റെ പടത്തിലോ? ആ നിർമ്മാണമാണോ? അതെ, ഞാൻ തന്നെയാണ് ആ പടം നിർമ്മിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഉണ്ടോ പാട്ടൊക്കെ? ആരാ? ബിച്ചു തിരുമല സാറിന്റെ വരികൾക്ക് മനോജ് തന്നെ പാടുന്നു. ഞാൻ തന്നെ പാടുന്നു. അല്ല, ഈ പടത്തിന്റെ പേരെന്താണ്? പ്രിയദർശൻ. അങ്ങനെ ആരെങ്കിലും വെക്കോ. പിന്നെ മണിരത്നം സാറിന്റെ പേരിൽ മണിരത്നം എന്ന് പറഞ്ഞ പടമില്ലേ? അങ്ങനെ പ്രിയദർശൻ സാറിന്റെ പേര് പ്രിയദർശൻ. പടത്തിന്റെ വർക്കിലാണല്ലോ കാര്യം. അതെ അതെ, പേരിലൊന്നും അത്ര കാര്യമില്ല. രണ്ടും കൂടെ കഴിഞ്ഞു പോകുമ്പോഴാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അതെ അതെ. അല്ല, ഈ പടത്തിന്റെ വർക്ക് ഇപ്പൊ എവിടം വരെയായി? മുകേഷ് ഏട്ടാ, ശരിക്കും പറഞ്ഞാൽ പടം പകുതിയായി. പകുതി കൂടി കഴിഞ്ഞാൽ പുറത്തിറക്കാം. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മൊബൈലിൽ? ഫോണിലല്ല, ഞാൻ ബാഗിലുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാൻ. എക്സ്പീരിയൻസ് ഉള്ള മുകേഷ് ഷെട്ടിനും മാഡം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. വർക്ക് നിങ്ങളൊന്ന് കാണണം കേട്ടോ. സിനിമ നോക്കൂ, നോക്കൂ. കണ്ടോ മാഡം, പ്രിയദർശൻ സാറിന്റെ പടം പകുതി കഴിഞ്ഞു. ഇനി പകുതി കൂടി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറക്കും. പ്രിയദർശൻ രക്ഷപ്പെട്ടു. മനോജേ, പ്രിയദർശന്റെ പടം എന്ന് പറഞ്ഞാൽ നീ ഈ പടമാണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇതെന്നെ സിബി മലയിലാണ്. അങ്ങനത്തെ പടം അല്ല ഇതാണോ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആലോചിക്കുന്നത്. ഇത് പടം, പിന്നെ ഇതിന്റെ പേരെന്താ? പറ ഇതിന്റെ പേരെന്താ? ഞാൻ ഒഴിച്ച തിയേറ്ററിൽ കൊണ്ട് കാണിക്കാൻ പറ്റും ഈ സാധനം. ഇതാണ് പടം. ഇതല്ല പടം. നിർത്ത് 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 നിർത്ത്, അത് നിർത്ത്. മുകേഷേട്ടാ, മറ്റുള്ള കലാകാരന്മാരെ പോലെയല്ല ഞാൻ വളരെ പ്രയാസപ്പെട്ട ഇതൊക്കെ വരയ്ക്കുന്നത്. ഓരോ രോമവും മുടിയും ഞാൻ അളന്നും എണ്ണിയും 2838 മുടിയും താടി രോമങ്ങൾ എണ്ണിയാ ഞാൻ വരച്ചേക്കണം. അറിയാമോ, അത്രയ്ക്ക് സൂക്ഷ്മത എന്റെ പടങ്ങൾക്ക്. വരച്ച സൂക്ഷ്മതയൊക്കെ സംഗതി നന്നായിട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? അല്ല പിന്നെ ഇയാള് ഈ ബിച്ചു തിരുമലയുടെ ഗാനത്തിന് മനോജ പാടുന്നെന്ന് പറഞ്ഞാ? ചേട്ടാ, ബിച്ചു തിരുമല എഴുതിയ പാട്ടല്ലേ ഇത്? ഊട്ടിപ്പട്ടണം പോട്ടിക്കട്ടണ സ്വന്നാവാട, ഇത് പാടിക്കൊണ്ടല്ലേ ഞാൻ ഇത് വരയ്ക്കണത്. അപ്പൊ വരി എഴുതിയത് ആരാ? ആരാ വരി എഴുതിയത്? ബിച്ചു തിരുമല. പാടിയത് ആരാ ഇപ്പോ? മനോജ്. അത് ഇതന്നെയല്ലേ ഞാനീ പറഞ്ഞത്. ചേട്ടാ, എനിക്ക് രണ്ട് വർക്കൗട്ട് ഇനിയുണ്ട്. അതിൽ ഓർമ്മ കഴിഞ്ഞു. തമന്നയില്ലേ, തമന്ന, നമ്മുടെ തമിഴ് തമന്നയുടെ ചിത്രം ഒരു ജ്വല്ലറിയുടെ ഷട്ടറിൽ വരയ്ക്കണം. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പടം, അത് ഞാൻ വരച്ചു. എന്നിട്ട് ഷട്ടർ അടയ്ക്കുമ്പോ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഷട്ടർ പൊങ്ങുമ്പോ അതെ. ഇനി വേറൊരു പടം വരയ്ക്കാൻ പോണ ആരെയെന്നറിയോ? പറയട്ടെ. പറയൂ.
ജോഷി സാർ. പക്ഷെ പ്രിയദർശൻ സാറിന്റെ പടം പോലെ ജോഷി സാറിന്റെ പടം അത്ര എളുപ്പം വരയ്ക്കാൻ പറ്റില്ല. അതിന് മാത്രം താടിയല്ലേ, എങ്ങനെ വരയ്ക്കാനാ? ഓരോന്നും വരയ്ക്കണം, ഓരോന്നും. ഞാൻ സൂക്ഷ്മതയോടെയാണല്ലോ പിഷാടി ഇതൊക്കെ ചെയ്യുന്നത്. മുഖേഷേട്ടാ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എനിക്ക് വരപ്പും കിരപ്പും പറഞ്ഞുകൂടാ, എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അല്ല, അതല്ല, ജോഷി സാറിനെ വിളിച്ചിട്ട് താടി ഒന്ന് വടിക്കാൻ പറയാമോ? അപ്പൊ എനിക്ക് എളുപ്പത്തിന് വരയ്ക്കാനോ പിഷാടി? അതുകൊണ്ടാ